ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലോ സ്പേസ് ഗാർഡനിങ് ആണ്. ലോ സ്പേസ് ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരുപാട് ഗാർഡൻ സ്പേസ് ഒന്നും കാണണമെന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ സിറ്റിയിലൊക്കെ ഉള്ളവർക്കൊക്കെ ഒരുപാട് മുറ്റവും സ്പേസും ഒന്നും ഇല്ലായിരിക്കും. അന്നേരം അങ്ങനെ കുറച്ച് സ്പേസ് ഉള്ളിടത്ത് നമുക്ക് എങ്ങനെ നമ്മുടെ പൂന്തോട്ടം മനോഹരമാക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ ചെടികൾ വെച്ചാൽ നമ്മുടെ പൂന്തോട്ടം മനോഹരമാക്കാൻ പറ്റും എന്ന് നോക്കാം. അന്നേരം ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് കുറച്ച് ചെടികൾ കാണാം. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തെ കുഞ്ഞ് സ്പേസ്. അന്നേരം ഈ ഒരു സ്പേസിൽ നമുക്ക് ഏതൊക്കെ ചെടികൾ വെക്കാമെന്ന് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ ഒരു നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ആദ്യം തന്നെ ഞാനിവിടെ വെച്ചിരിക്കുന്നത് ആഗ്ലോനിമ പ്ലാന്റ്സ് ആണ്. ആഗ്ലോനിമ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ലീഫി പ്ലാന്റ്സ് ആണ്. അതിന് ഒരുപാട് കെയർ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെങ്കിൽ നമ്മൾ ഈ ചെടി വെക്കുമ്പോൾ ഒരുപാട് സൺലൈറ്റ് അടിക്കാൻ പാടില്ല. ഒത്തിരി സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇല ചുരുണ്ടു പോവുകയും അതുപോലെ തന്നെ അതിൻ്റെ ആ കളറ് നഷ്ടപ്പെടാനും ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി സ്പേസ് ഒത്തിരി ബ്രൈറ്റ് സൺലൈറ്റ് ഉള്ളിടത്ത് നിന്നും കുറച്ച് മാറ്റി വെക്കുന്നതായിരിക്കും ഈ പ്ലാന്റ് വെക്കുമ്പോൾ നല്ലത്. അതുപോലെ തന്നെ നല്ല വെൽ ഡ്രെയിൻഡ് സോയിലാണ് ഈ ആഗ്ലോനിമ പ്ലാന്റ്സിന് വേണ്ടത്. അന്നേരം ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ഈ ഒരു കുറേ ആഗ്ലോനിമ പ്ലാന്റ്സ് അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാൻ രണ്ട് അരേലിയ പ്ലാന്റ്സ് വെച്ചു. അന്നേരം ഒന്നുകൂടി ഒരു ഗ്രീനറി ഒന്ന് ബ്രൈറ്റായി. എന്നിട്ട് നമ്മുടെ ഗാർഡൻ ഒന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ അരേലിയ പ്ലാന്റ്സ് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നമുക്ക് അരേലിയ നമ്മുടെ ഗാർഡനിൽ വെക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. അതുമാത്രമല്ല അതിൻ്റെ ആ കളറ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. മീൻസ് ആ ഒരു ഗ്രീൻ കളർ, ബ്രൈറ്റ് ഗ്രീൻ കളറ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി അടുത്തത് ലീഫി പ്ലാന്റ്സും ഫ്ലവറിങ് പ്ലാന്റ്സും എല്ലാം ഒരുമിച്ച് വെക്കുമ്പോൾ ഒന്നുകൂടെ നമ്മുടെ ഗാർഡനിൻ്റെ ഭംഗി കൂടും. ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ പല ടൈപ്പ്. ഞാനിവിടെ ആദ്യം വെച്ചിരിക്കുന്നത് നമ്മുടെ എവർഗ്രീൻ പ്ലാന്റ് ആണ്. അതായത് നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ചെടി ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. നമ്മൾ ബൊക്കയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് പ്ലാന്റാണിത്. ഇതൊരു അസ്പ്രാഗസ് ഫാമിലിയിലുള്ള പ്ലാന്റാണിത്. ഈ പ്ലാന്റ് ക്രീപ്പർ പോലെ കയറി പോകുന്ന ടൈപ്പാണ്. അത് അല്ലായെങ്കിൽ നമുക്ക് ഇതേപോലെ ബുഷിയായിട്ട് നിർത്താൻ പറ്റും. രണ്ട് ടൈപ്പിൽ ഈ പ്ലാന്റ് നമുക്ക് നിർത്താൻ പറ്റും. അന്നേരം നമ്മുടെ കുറഞ്ഞ സ്പേസിൽ വെക്കാൻ പറ്റിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റാണത്. അതിന് ഒരുപാട് അങ്ങ് സ്പേസ് ഒന്നും വേണ്ട ഈ ഒരു എവർഗ്രീൻ പ്ലാന്റിന്. അതുപോലെ തന്നെ അടുത്തത് ഞാൻ കാണിക്കാറുണ്ട് നമ്മുടെ കലാത്തിയ ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റാണിത്. ഇത് കലാത്തിയ മക്കോയാനയുടെയൊക്കെ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് തന്നെയാണ്. പക്ഷേങ്കിൽ അതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലീഫി പ്ലാന്റാണിത്. അതിൻ്റെ ലീഫ് കണ്ട് എന്ത് ഭംഗിയാണ്. ആ ഉൾവശമൊക്കെ അതിൻ്റെ ആ ഒരു പിങ്ക് നിറത്തിലും സൈഡിൽ ഒരു ഗ്രേ ഡാർക്ക് കളർ പോലെ വരും. ഈ പ്ലാന്റ്സ് നമ്മുടെ കുറേ ഉണ്ടെങ്കിൽ, നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ടെങ്കിലും ഈ പ്ലാന്റ് ഒരുപാട് ബോതേർഡ് ആവേണ്ട കാര്യമില്ല. കുറച്ച് സ്പേസ് മതി, ആ ഇത്രയും വലിപ്പം മാത്രമേ ആ ചെടിക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ചെടി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ഈ ബൾബ് അരേലിയ പ്ലാന്റ്സിനും ഒരുപാട് സ്പേസ് വേണ്ടാത്ത ചെടിയാണ്. ഇത് ഒരുപാട് വളർന്ന് അങ്ങ് വലുതായി പന്തലിക്കുന്നതൊന്നുമല്ല. അങ്ങനെ കുഞ്ഞ് സ്പേസ് ഉള്ളവർക്കും വെക്കാൻ പറ്റിയ ചെടികളാണിത്. പിന്നെ ബട്ടൺ റോസ്. ബട്ടൺ റോസ് ഒത്തിരി സ്പേസ് വേണ്ട, കുറച്ച് സ്ഥലത്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നിറച്ച് പൂക്കളും മുട്ടുകളുമായിട്ട്, ഏത് സമയവും പൂക്കളും മുട്ടുകളുമായിരിക്കും ഈ ബൾബ് അല്ലെങ്കിൽ ഈ കുഞ്ഞ് ബട്ടൺ റോസിന്. അന്നേരം ഈ ബട്ടൺ റോസിൻ്റെ പല കളേഴ്സ് നമുക്കിപ്പോൾ നമ്മുടെ നേഴ്സറീസിലൊക്കെ വാങ്ങാൻ കിട്ടും. വൈറ്റ്, അതുപോലെ തന്നെ ഓറഞ്ച്, ഈ പിങ്ക് നിറമേ, റോസ് നിറമേ ഒക്കെ കിട്ടും. ഓക്കെ, അന്നേരം അത് നല്ലൊരു ഐഡിയയാണ് നമുക്ക് വെക്കാൻ പറ്റുന്നത്. അന്നേരം ഇനിയും ഞാൻ കാണിക്കാൻ പോകുന്ന അടുത്ത പ്ലാന്റ്സ് ഇവിടെ വെച്ചിരിക്കുന്നത്, ഞാൻ ഇവിടെ റിബൺ പ്ലാന്റ് പോലുള്ള പ്ലാന്റ് ഇവിടെ ഒരു സൈഡിൽ ഒന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റ്സ് വെക്കുമ്പോൾ എല്ലാം ഒരു അടുക്കും ചിട്ടയോടും കൂടി വെക്കുക. വെറുതെ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെക്കാതെ എല്ലാം അതിൻ്റെ ഒരു നീറ്റ്നെസ്സിൽ അടുക്കി വെക്കുകയാണെങ്കിൽ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിരിക്കും. പിന്നെ അടുത്തത് ഇതൊരു പാമാണ്. നമ്മുടെ ലേഡി പാമിൻ്റെ പോലത്തെയൊക്കെ ചെറിയ പാം പ്ലാന്റാണിത്. ഇത് ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ രണ്ട് പ്ലാന്റ്സ് വെച്ചു, അതും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അത് വെച്ചത്. അന്നേരം പിന്നെ കലാത്തിയുടെ തന്നെ വേറൊരു വെറൈറ്റി പ്ലാന്റും ഇതിൻ്റെ അകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം.
ഇത് ഈ പ്ലാന്റ് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇത് വളരെ പ്രെയർ പ്ലാന്റ് എന്നൊക്കെ പറയും ഈ പ്ലാന്റിന്. അന്നേരം പല പേരുകളുണ്ട്. അന്നേരം ഇത് നമുക്ക് ചെറിയ സ്പേസിൽ വെക്കാൻ പറ്റിയ നല്ല പ്ലാന്റ്. മീൻസ് മോസ്റ്റ് ഓഫ് ദ കലാത്തിയ പ്ലാന്റ്സ് നമുക്ക് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ആഗ്ലോണിയമ പ്ലാന്റ്സിൻ്റെ പല വെറൈറ്റീസ് വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഇത് കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. അന്നേരം നമ്മുടെ ആ കുറച്ച് സ്ഥലത്ത് നമ്മൾ മനോഹരമാക്കി വെക്കുക, അതാണ് ഈ ഗാർഡനിങ്ങിൻ്റെ ഏറ്റവും നല്ലൊരൈഡിയ. പിന്നെ അതിൻ്റെ ഏറ്റവും മുമ്പിലായിട്ട് ഞാൻ വാണ്ടറിങ് ജോയുടെ ഒരു ചെറിയ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അത് വളരെ ഈസി ആയിട്ട് വളർന്നു വരും. നമ്മൾ ഒരുപാട് കെയർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ മണ്ണ് ഒരുപാട് ഡ്രൈ ആയി പോകാതെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് നനച്ചു കൊടുക്കുന്നത് നമ്മുടെ ഈ വാണ്ടറിങ് ജോ പ്ലാന്റിന് വളരെ ഇഷ്ടമാണ്. അതുമാത്രമല്ല അത് പെട്ടെന്ന് നല്ലപോലെ വളർന്നു വരികയും ചെയ്യും. പിന്നെ ഒരു 6 മാസത്തിലൊരേ ഒരു പ്രാവശ്യം നമ്മൾ കുറച്ച് ഫെർട്ടിലൈസർ, അതായത് ഏതെങ്കിലും ഒരു ജൈവവളം ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു നല്ലൊരു ജൈവവളത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് വളരെ എഫക്റ്റീവാണ് എസ്പെഷ്യലി ഈ പ്ലാന്റ്സിനും വെജിറ്റബിൾസിനും ഒക്കെ. അന്നേരം അത് ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് വളരെ ഹെൽത്തി ആയിട്ട് വളരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അന്നേരം അതിൻ്റെ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഓക്കെ, എന്നിട്ട് ഏറ്റവും മുമ്പിലായിട്ട് ഞാൻ നട്ടേക്കുന്നത് നമ്മുടെ ടർട്ടിൽ വൈൻ പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ ആ നമുക്കൊരു ഗ്രീനറി അല്ലെങ്കിൽ നമ്മുടെ ഗാർഡൻ്റെ മുൻഭാഗത്തായിട്ട് ഒരു പച്ചപ്പ് അല്ലെങ്കിൽ ഒരു പുൽത്തകിടി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ നമ്മുടെ ടർട്ടിൽ വൈൻ പ്ലാന്റ്സ്. എന്നാൽ ഈ ടർട്ടിൽ വൈൻ പ്ലാന്റ്സ് നമ്മൾ നിലത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് സ്പ്രെഡ് ചെയ്ത് ആ ഏരിയ ഫില്ലാക്കും. അതുമാത്രമല്ല പിന്നെ നമുക്ക് ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് ഈ ഒരു ടർട്ടിൽ വൈൻ പ്ലാന്റ്സ് വെക്കാൻ പറ്റും. അതാണ് ഈ ടർട്ടിൽ വൈൻ പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മുടെ മണ്ണ് ഒരുപാട് നനഞ്ഞു പോകാനിടയാകരുത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇടയ്ക്ക് നമ്മുടെ ചെടികൾക്കെല്ലാം കുറച്ച് ഫെർട്ടിലൈസർ ഇട്ടു. മീൻസ് നമ്മൾ രാസവളങ്ങൾ മാക്സിമം ചെടികൾക്ക് ഉപയോഗിക്കാതിരിക്കുക. ചെടി അന്നേരം ആ ഒരു ടൈമിൽ മേ ബി 1 വീക്ക് ഓർ 2 വീക്ക് നമ്മുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേങ്കിൽ പിന്നീട് പെട്ടെന്ന് നമ്മുടെ പ്ലാന്റ്സ് എല്ലാം ഒന്ന് വാടി ഒരു ഹെൽത്തി അല്ലാതെ പോവും. അതുകൊണ്ട് എപ്പോഴും നമ്മളത് ഇട്ടു കൊടുത്ത് നമ്മുടെ ആ സോയിലിൻ്റെ ആ നല്ല ഭാഗം നഷ്ടപ്പെടുകയും ചെയ്യും. നമ്മുടെ ചെടി അത്ര നല്ലതുപോലെ വരത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ജൈവവളം യൂസ് ചെയ്യുക. അതാണ് ഏറ്റവും നല്ല, നമ്മുടെ പ്ലാന്റ്സ് നല്ല ഗ്രീനും നല്ല ലഷായിട്ട് നിൽക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ ജൈവവളം, ആർട്ടിഫിഷ്യൽ കെമിക്കൽസ് ഒന്നും പ്ലാന്റ്സിന് ഒഴിക്കാതിരിക്കുക. അത് പ്ലാന്റ് നഷ്ടമായി പോകത്തേയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതുപോലെ ഈ എവർഗ്രീൻ പ്ലാന്റ്സ് കാണാൻ എന്ത് ഭംഗിയല്ലേ. അതിൻ്റെ ഗ്രീൻ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റാണിത്. അതുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞി സ്മോൾ സ്പേസ് ഗാർഡനിങ് കാണിക്കാൻ നേരവും ഇത് വെച്ചത്. അന്നേരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ചെടികൾ തന്നെ വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏത് ചെടി വെച്ചാലും തേടി കണ്ട ഒരു എംറ്റി സ്പേസായി കിടന്ന സ്ഥലത്ത് നമ്മൾ ചെടിയൊക്കെ വെച്ച് നല്ല മനോഹരമാക്കുമ്പോഴുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി നോക്കൂ എന്ത് ഭംഗിയാണ് ഇത്രയും ചെടികൾ അവിടെ വെച്ചപ്പോൾ. ഇത് നമ്മുടെ ലോ സ്പേസ് ഗാർഡനിങ്ങിന് നല്ലൊരു എക്സാമ്പിളാണ്. ഇവിടെ നമുക്ക് മനോഹരമാക്കാൻ പറ്റുന്ന ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എന്നാൽ താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ലിൻസീസ് ലിങ്ക്. ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ. പിന്നെ വീഡിയോയുടെ അവസാനം വരെ കാണണം കേട്ടോ. ഓക്കെ ബൈ.